ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താ ഭയങ്കര ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു ദിവസമാണ്. ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ എണ്ണ മറിഞ്ഞ് ഫുള്ള് കൊളായി കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ക്ലീൻ ചെയ്യാമെന്ന്. നാളെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ വീ ജെ ഗാഡോ അങ്ങനെ ഒരു ടീം നമുക്ക് ഇവിടെ വന്ന് ഫുള്ള് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അധികം ക്ലീൻ ചെയ്യാൻ നിന്നില്ല, എന്നാലും ഇഷ്ടംപോലെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ ഉടുപ്പൊക്കെ നാശമൊക്കെ ഇരിക്കുകയാണ്, അത്രയും ഞാൻ ഔഷധിയായിട്ടുണ്ട് കേട്ടോ ഇന്ന് മുഴുവൻ. ഒന്നാമത് എനിക്ക് തീരെ വയ്യാതിരിക്കുന്ന ദിവസവും കൂടിയായിരുന്നു. അപ്പോൾ കുറേ പാത്രങ്ങളും കഴുകാനുണ്ടായിരുന്നു. പാത്രമൊക്കെ കഴുകി വേസ്റ്റൊക്കെ കളയാം. നമുക്കിവിടെ വേസ്റ്റ് കളയാൻ കുറച്ച് സൗകര്യക്കുറവുണ്ട് കേട്ടോ. ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ആണെങ്കിൽ കാക്കയൊക്കെ വന്ന് കുത്തി തിന്നണം, അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് പോലും നമുക്ക് കളയാൻ പറ്റത്തില്ല. അപ്പോൾ എന്നാ അങ്ങനെ കുറച്ച് വൃത്തിയാക്കി നീറ്റാക്കിക്കൊണ്ടിരിക്കണെയാണ് കേട്ടോ. അതുപോലത്തെയുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് ക്ലീനിങ്ങും പിന്നെ നമ്മളിവിടുന്ന് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ചോദിച്ചു ക്രിസ്മസ് വെക്കേഷൻ എങ്ങോട്ടാണ് പോകുന്നേ, ഇച്ചേൻ്റെ വീട്ടിൽ പോകുന്നുണ്ടോന്നൊക്കെ ചോദിച്ചു. ഇച്ചേൻ്റെ വീട്ടിലോട്ട് നമ്മൾ പോകുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമെന്നും ഞങ്ങൾക്ക് അറിഞ്ഞോടാ കേട്ടോ, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മൾ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ എങ്ങോട്ട് വരുമെന്നുള്ളത് നമുക്കറിയത്തില്ല. ഫുള്ള് ക്ലീനാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്തുണ്ടാക്കുമെന്ന് നോക്കിയപ്പോഴാണ് മമ്മി എനിക്ക് ഇന്നലെ ചീര തന്നത് ഞാൻ ഓർത്തേ കേട്ടോ. അത് അവിടെ ഇരുന്നുകൊണ്ട് ഞാനത് കണ്ടു, അല്ലെങ്കിൽ ഞാൻ കാണത്തുമില്ലായിരുന്നു. വാടി പോയേനെ, ഇന്നലെ നല്ല ഫ്രഷ് ചീരയായിരുന്നു. ഇന്നായപ്പോൾ അത് വാടി കുഴകി കഴിഞ്ഞപ്പോൾ കൊന്നോടി ഒന്ന് വാടിയ പോലെ ആയിട്ടോ. അപ്പോൾ ഞാനതൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ചീരയാണ്, വിഷമൊന്നും അടിക്കാത്ത വീട്ടിലുണ്ടായ ചീരയാണ്. അത് നല്ല മൂത്ത് പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല മാത്രമായിട്ട് ഞാൻ ഞുട്ടി ഞുട്ടി എടുത്തു കേട്ടോ. എനിക്കധികം അതിനൊരു ചെറിയ മൂപ്പ് കൂടിയതുകൊണ്ട് നമുക്കത് തേങ്ങയും മുട്ടയൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനത് മുഴുവൻ അരിഞ്ഞെടുക്കുവാണ്. നമ്മൾ ഇത്തവണത്തെ ക്രിസ്മസിന് സ്റ്റാറും ഒക്കെ ഇടണമെന്ന് വിചാരിച്ചു കേട്ടോ. രണ്ട് ദിവസമെങ്കിലും എനിക്ക് സ്റ്റാർ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ആ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു സമയം അടുക്കുമ്പോഴേക്കും നമുക്ക് സ്റ്റാറും ഡെക്കറേഷനൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമുക്ക് എല്ലാം സെറ്റായിട്ട് വരും കേട്ടോ. സത്യം പറഞ്ഞാണെങ്കിൽ ഓരോ ദിവസം മുന്നോട്ട് ഇങ്ങനെ നമ്മൾ പോകുന്തോറും ഓരോരോ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നു, ഓരോരോ പ്രശ്നങ്ങൾ മുന്നോട്ട് വരുന്നു, ഓരോരോ സങ്കടങ്ങൾ വരുന്നു, ഓരോരോ സന്തോഷങ്ങൾ വരുന്നു. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല കേട്ടോ. എല്ലാ ദിവസവും സന്തോഷമൊന്നും കിട്ടത്തില്ല, എല്ലാ ദിവസവും സങ്കടവും കിട്ടത്തില്ല. എല്ലാ ദിവസവും ഒരുപോലെ നമുക്ക് മനസ്സമാധാനത്തോടെ പോകാൻ പറ്റുമെന്നും തോന്നുന്നില്ല അല്ലേ. മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന കുറച്ച് ദിവസങ്ങളിൽ നിന്ന് സത്യത്തിൽ എനിക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഒന്നെല്ലാം ഒന്ന് റിലീഫായിട്ട് ഒരു ദിവസം, ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ സാലറി വീണെന്ന് എല്ലാ കടങ്ങളും ആ മാസത്തെ എല്ലാ കടവും തീർന്ന് ചിലപ്പോൾ കൂടുതൽ കടവോടി ഉണ്ടാവും കേട്ടോ. അയ്യോ അതോടെ ഉണ്ടാവും. അല്ലെങ്കിലും ചില മാസങ്ങളിൽ നമുക്ക് എല്ലാ കടവും തീർന്നിട്ട് നമുക്ക് ഒന്ന് സെറ്റായിട്ട് വരുന്നൊരു സമയം ഉണ്ടാവും കേട്ടോ. അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരിക്കും. അത് നമ്മൾ സമാധാനമായിട്ട് ഇങ്ങോട്ട് കിടന്നു തുടങ്ങി. രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്കൊരു സമാധാനം ഉണ്ടാവും, കുറച്ചെങ്കിലും തീർന്നല്ലോ എന്ന് വിചാരിച്ച് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസവും. എൻ്റെ ഒരു പോസ്റ്റ് മോർട്ടം ഡിപ്രഷൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് നോക്കാം എന്നെ കൊണ്ട് പറ്റുക. കാരണം നമുക്കെല്ലാം ഒന്നും തുറന്നു പറയാനുള്ള സാഹചര്യം ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ രീതിക്ക് നമുക്ക് പറ്റുമോ അതായത് എല്ലാം ഓപ്പണായിട്ട് പറയാൻ പാകത്തിന് ഒരു പ്ലാറ്റ്ഫോം എൻ്റെ മനസ്സും വേറൊരു എന്താ പറയുക എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഓപ്പണായിട്ട് നമുക്ക് നമ്മുടെ എന്ത് സങ്കടവും പറയാം, വേറെ എവിടെയും പുറത്തോട്ട് എത്തത്തില്ല. പക്ഷെ നമുക്ക് ഓപ്പണായിട്ട് കുറേ കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റേജ് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ ഇതുവരെ ഞാൻ പറയാതിരുന്നത്. സോ എന്നാ പോസിറ്റീവായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിലൂടെ എല്ലാവരും കടന്നു പോകുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മളും കടന്നു പോയിട്ടുണ്ട്, ഞാനും കടന്നു പോയിട്ടുണ്ട്. അത് ഒരു എങ്ങനെയായിരുന്നു എൻ്റെ ആ ഒരു സ്റ്റേജ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ നമ്മൾ മുട്ടയൊക്കെ പൊരിച്ച്, ഞാൻ ആദ്യം മുട്ട പൊരിച്ച്, പിന്നെ ഓർത്തത് ചീരിയിട്ടിട്ട് മുട്ട പൊരിച്ചാൽ മതിയല്ലോ എന്ന്. പിന്നെ അവൻ ചോദിച്ചാൽ ഒന്നോടി അത് കഴിഞ്ഞതിന് ശേഷം ചീരിയിട്ട് ഇളക്കി ഒന്ന് സെറ്റായി, ചീരയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അടുത്ത ഒന്നോടി മുട്ട ഇട്ടിട്ട് സെറ്റായി കേട്ടോ. അങ്ങനെ മൂന്ന് മുട്ട ഒഴിച്ച് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. മിക്കും ഇത് കഴിച്ചില്ല, എനിക്ക് ഭയങ്കര സങ്കടമായി. ഇത് അവൻ ഞാൻ എല്ലാം ഉണ്ടാക്കേണ്ടി വന്ന എല്ലാം ഒന്നും അങ്ങനെ കഴിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാതൊന്നും എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ എന്തായി ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങയോടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ട് കഴിയുമ്പോൾ എന്നാ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എന്ത് ചീരയുണ്ട്, ചീര അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒലത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഞങ്ങളിവിടെ ഒലത്താന്ന് കേട്ടോ പറയുക. ചില സമയ സ്ഥലത്ത് അത് ചീത്തവിളി ഒക്കെയാണ്, എന്നാലും നമ്മളിവിടെ പയറൊലത്തുക, ചീരൊലത്തുക അങ്ങനെയൊക്കെയാണ് പറയുക. ചില സ്ഥലത്ത് ഇങ്ങനെ തോരൻ, ഞാൻ തിരുവല്ലയിൽ പഠിക്കാൻ പോയ ആ ഒരു സമയത്ത് ഇങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് അയ്യോ ഇന്ന് പയറൊലത്തിയതാണല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ പിന്നെ എന്താ പറയണേ, അവിടെയൊക്കെ പുല്ലിന് പോച്ചാന്ന് അല്ലേ, തിരുവല്ലയിൽ പുല്ലിന് പോച്ചാ
എന്നൊക്കെ അല്ലേ പറയുക. ഞാൻ അവിടെ ആയിരുന്നു കേട്ടോ ഡിഗ്രി പഠിച്ചായിരുന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെയും അവിടുത്തെയും ഭാഷ തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഒന്ന് അവർക്ക് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേകതയായിരുന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോട് കാസർഗോഡ് ഉള്ളവരൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ ഒത്തിരി ഭാഷ. ഇത് നമുക്ക് ക്രിസ്മസിന് ഫസ്റ്റ് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കേട്ടോ, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ കസേറ ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പേജിൽ നമുക്ക് ക്രിസ്മസ് ഹാമ്പർ അയച്ചു തന്നാണ്. നല്ല സൂപ്പർ സംഭവമായിരുന്നു കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് കാണണമായിരുന്നു, അന്നേരം നല്ല രസമായിരുന്നു. അതായത് ഒത്തിരി മിഠായികളും ഒക്കെ ഉണ്ട്. അത് മിഠായിയൊക്കെ പകുതി മുക്കാലും തീർത്തു. അതായത് ഞാൻ കൊടുത്തട്ടോ, കുറച്ച് പേർക്ക് കൊടുത്തു. അപ്പോൾ ഇനി കുറച്ച് മിഠായിയും കൂടി ഉള്ളൂ. പിന്നെ അത് എന്താ പറയുക, പിന്നെ എനിക്കും മിക്കുനും ഒക്കെ ആയിട്ട് ഞാൻ എടുത്തു വെച്ചു. ഇതാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞ തവണ കുറേ ചോക്ലേറ്റ് കിട്ടിയപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇത്തവണ നല്ല ടേസ്റ്റാണ് ഒരു ചോക്ലേറ്റ്, നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നു, അത്രയും ടേസ്റ്റിയാണ്. നിങ്ങൾ ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാമ്പറൊക്കെ മേടിച്ചിട്ട് ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എനിക്കിത് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുകയാണ്. ക്രിസ്മസ് അവിടെയൊന്നും അല്ല കേട്ടോ, ക്രിസ്മസ് അവിടെയാണോ എനിക്കറിയില്ല. ഞങ്ങളൊരു പ്ലാനും ഇല്ലാതെയാണ് കോഴിക്കോട് പോകുന്നത്. അവിടെ നമ്മുടെ സുഹൈദേട്ടായും പിന്നെ അതുപോലെ തന്നെ റിയ ഉണ്ട് കേട്ടോ. അനീഷ, എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അവർ കറക്റ്റ് പേരല്ല. നമ്മളിങ്ങനെ നിക്നെയിം വിട്ട് വിളിച്ച് റിയ എന്ന് വിളിച്ച് ആ ഒരു പേര് മാത്രമായിരുന്നു. പിന്നെ നമ്മുടെ എമി ഉണ്ട്, കുഞ്ഞാമി ഉണ്ട് കേട്ടോ. അവളെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പോണതിന് മുമ്പ് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പോയത്. ഇത്തവണ ഇച്ചേൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. ഇത്തവണ ഇച്ചേൻ്റെ വീട്ടിലോട്ട് പോകുന്നില്ല, നമ്മൾ ഇവിടെയായിരിക്കും. എവിടെയായിരിക്കും നമ്മൾ എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യണമെന്ന് അറിയില്ല. ഇച്ചേൻ്റെ പോകുന്ന കാര്യത്തിന് ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുവാണ് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ 23-ാം തീയതി 22-ാം തീയതിയാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നമുക്ക് എന്നാ ഈ വീഡിയോ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് എടുത്ത് വെച്ചായിരുന്നാണ്. ഞാൻ അന്ന് തന്നെ ഇടണമെന്ന് വിചാരിച്ച പക്ഷേ നടന്നില്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ റേഞ്ചിന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇടല് അങ്ങനെയുള്ളൊരു വൈബോ അങ്ങനെയുള്ളൊരു സംഭവം വരുന്നില്ല കേട്ടോ, മനസ്സിലോട്ടൊന്നും വരുന്നില്ല. ഒന്ന് ഇച്ചായനുമായിട്ടുള്ള വീഡിയോ എടുക്കൽ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ വീഡിയോ എടുക്കലൊക്കെ കുറച്ചു. നമ്മുടെ മനസ്സുകൊണ്ടൊക്കെ പലതും ഇങ്ങനെ തളം തിരിക്കെടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. വീഡിയോ എടുക്കാതിരിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പിന്നെ ഞാൻ എന്നാ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ രണ്ട് ഡ്രസ്സൊക്കെ ഞാൻ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ എങ്ങനെ, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പകുതി ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എവിടെയൊക്കെ എടുത്തു വെച്ചാൽ എന്തൊക്കെ എടുത്തു വെച്ചാൽ എനിക്കൊരു ഇതുണ്ടായിരുന്നില്ല. മിക്കൊരു ഡ്രസ്സൊക്കെ കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടു. മിക്കൂന് ഞാനൊരു 2-3 ഡ്രസ്സ് എടുത്തായിരുന്നു. ഭാഗ്യം കൊണ്ട് ഞാൻ ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരു 3 ഡ്രസ്സ് ഞാൻ മിക്കൂന് എടുത്തതാണ്. പക്ഷേ അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഒരു 3-4 ദിവസം നിന്നു. അതായത് നമ്മൾ എന്തായാലും കോഴിക്കോട് വന്നതല്ലേ, അപ്പോൾ പിന്നെ ഫുള്ളൊന്ന് കറങ്ങി എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളിവരുടെ കൂടെ കറങ്ങിയിട്ടോ. ഇവർ നമ്മുടെ അടുത്ത് വന്നപ്പോൾ അധികം നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഇവിടെ വന്നപ്പോൾ നമ്മൾ ഫുള്ള് കറങ്ങി. ഇവർക്ക് കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഫുള്ള് കറങ്ങണം എന്നുള്ളൊരു മൈൻഡിലല്ല നമ്മൾ പോകുന്നതായിരുന്നു. ഒറ്റ ദിവസം, അതായത് നമുക്ക് അവരൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ തിരിക്കുമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു പോയി. പക്ഷേ ഞങ്ങളവിടെ 2-3 ദിവസം നിന്നു. കുറച്ച് ഞങ്ങൾ ഞാനും വിചാരോടി പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ ഒരു 24 മണിക്കൂറാണ് ഒരു ദിവസം ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനകത്ത് 23 മണിക്കൂറും ഞങ്ങൾ അടക്കായിരിക്കും. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ എല്ലാവരും എടുക്കുന്നുള്ളത് നമുക്ക് സത്യത്തിലല്ല. പിന്നെ ഇവർക്കൊക്കെ നമ്മളെ അറിയാം കേട്ടോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെയാണ്. ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് നമ്മൾ SM സ്ട്രീറ്റിലും ഇവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കുറേ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് SM സ്ട്രീറ്റിൽ നിന്ന് എനിക്ക് ഒരുപാട് കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് 250 രൂപയ്ക്കൊക്കെ നല്ല കിട്ടലൻ ടോപ്പുകൾ, 400-600 രൂപയ്ക്ക് വില വരുന്ന രീതിയിലുള്ള ടോപ്പുകൾ, ജീൻസൊക്കെ 250 രൂപയ്ക്ക് കിട്ടിയിട്ട്. അത് നല്ല ട്രെൻഡിലുള്ളത് ഞാൻ 3-4 ലേക്ക് എടുത്തുട്ടോ. ഞാനങ്ങനെ ഡ്രസ്സ് എടുക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു, പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. കോഴിക്കോട് വന്നത് സത്യത്തിൽ ആരും തന്നെ അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ കുറേ പേര് അവിടെ വെച്ച് കണ്ട് അല്ലാതെ നമ്മൾ സ്റ്റാറ്റസ് ഇടുകയും ഞാൻ പറഞ്ഞില്ല. റേഞ്ചിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ കൊളാബും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യമുള്ള സാധനങ്ങളും കുറച്ച് മിഠായിയൊക്കെ ഞാൻ എടുത്ത് വെക്കാനായിട്ട് നമ്മുടെ അവിടുത്തെ കുഞ്ഞാവയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്
പിന്നെ ഡ്രസ്സ് ഞാൻ ആദ്യം കുഞ്ഞു ബാഗ് എടുത്തു, നമുക്ക് കുറച്ച് കൊണ്ടുപോകാനുള്ളൂ. പിന്നെ മിക്കുൻ്റെ ഡ്രസ്സ് വെച്ചിട്ടും സ്നഗ്ഗിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. മിക്കുനെയും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കും. ഞാൻ ഓൾറെഡി മേലൊക്കെ കഴുകി കുളിച്ച് മുടിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്ന ആ ഒരു പരിപാടി നിങ്ങൾ കാണണേ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് അടിച്ചും വരെ തൂത്തിട്ടാണ് കേട്ടോ ഞാൻ ഇവിടുത്തെ പോകത്തുള്ളൂ. കാരണം എല്ലാ തവണയും ചില നമ്മൾ പോകുമ്പോൾ അടിച്ചു വരാതെയൊക്കെ പോകുമ്പോൾ പിറ്റേ നമ്മൾ പോയിട്ട് വരുമ്പോഴേക്കും പൂട്ടി പിടിച്ച് ആകെ ഇതാവും. അപ്പോൾ അടിച്ചു വരയിട്ടിട്ട് പോകുകയാണെങ്കിൽ കുറച്ച് പൊടി ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പോകുന്നുള്ളൂ. മിക്ക ഒപ്പം ഉറങ്ങുവാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടി നടന്ന് പണിയണേ. പിന്നെ ഞാൻ അവൾക്ക് രണ്ട് ഡ്രസ്സ് എടുത്തു കിട്ടാം നമ്മുടെ ബുട്ടിക്കിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുവാവയ്ക്ക് ഞാൻ അപ്പുറത്ത് നമ്മുടെ ഇത്ത ഞാൻ പറഞ്ഞില്ലേ ഒരു പേജ് ഉണ്ടെന്ന്, ഷീ ക്രാഫ്റ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ പേജിൽ നിന്ന് ആ ഇത്തയുടെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് ബോസും എനിക്കിങ്ങനെ പെൺകുട്ടികൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുട്ടി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ അത് മേടിക്കണം ഇത് മേടിക്കണം എന്ന് പറയുമെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു പെൺകുച്ചിനെ എന്ത് മേടിച്ചെടുക്കും എന്നുള്ളൊരു ഇതിലായിരിക്കും കേട്ടോ. ഇതേ ഇവിടെ മുഴുവൻ മിക്ക ഉറങ്ങുവാണ്, ഉറങ്ങണതിന് മുമ്പുള്ളൊരു കലാഹോലമാണ് ഈ കാണിച്ചിട്ടിരിക്കുന്നത് മുഴുവൻ. ഫുള്ള് അത് പൊരിയാണ് കേട്ടോ കിടക്കണേ, വേറൊന്നുമല്ല, പൊരി ഒരു പാത്രത്തിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിങ്ങനെ കോരിയും തിന്നും കോരിയും തിന്നും ഒക്കെ കാണിച്ച് മുഴുവൻ ആക്കിയിട്ടതാണ്. പിന്നെ എന്താ പറയുക, അവൻ പിന്നെ എങ്ങനെയെങ്കിലും ഒരു ഇച്ചിരി വയറ്റിലോട്ട് എത്തട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഞാനങ്ങനെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ ചീത്ത പറയില്ല. പിന്നെ പിള്ളേർ ഇങ്ങനെയൊക്കെ കഴിച്ചാണല്ലോ പഠിക്കുന്നത്, അവർക്കിങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഈ ഒട്ടിയിരിക്കുന്ന പാത്രമൊക്കെ കേട്ടോ ടൈൽസിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് അതുപോലത്തെ ഒക്കെ പാത്രം ഇട്ട് കൊടുത്താലും മിക്കും അതിൽ നിന്ന് എടുത്തിട്ട് കമത്തി നിലത്തോട്ട് ഇട്ടിട്ട് കഴിക്കും. അപ്പോൾ അതിൽ നല്ലത് ഇങ്ങനെ കൊടുക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫുള്ള് ഇതേ കണ്ടു മിക്ക അവിടെ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ, നല്ല ഉറക്കമാണ്. ഞാനത് പിന്നെ തൂത്തു വാരിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല, ബെഡൊന്നും വിരിക്കാൻ പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. നമ്മൾ ശരിക്കും മാനസികമായിട്ട് തളർന്ന് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമുക്കൊരു യാത്ര പോകുന്നത് എത്ര അത്യാവശ്യമാണല്ലേ. പിന്നെ ഇത്തവണ നമ്മൾ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട്, കാരണം നമ്മളൊരു കൊളാബ് ബേസ് ചെയ്ത് പോകുന്നത് കൊണ്ട് ആ ഒരു ഇതിനനുസരിച്ചുള്ളൊരു പേയ്മെൻ്റ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ കാറും കൊണ്ടല്ല പോകണേ. കാറും കൊണ്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെ പോയാലും കുറച്ച് പെട്രോൾ അടിക്കണമല്ലോ, പക്ഷെ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, കൊണ്ട് വന്നാൽ മതിയായിരുന്നു. സാരല്ല, അടുത്ത തവണ ആവട്ടെ. നമ്മൾ ബസ്സിനാണ് കേട്ടോ വന്നത്, ട്രാൻസ്പോർട്ട് ബസ്സിനായിരുന്നു. നമ്മൾ വെളുപ്പിന് ഒരു 9:30 അല്ല, വെളുപ്പിനല്ല, രാത്രി 9:30 നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്താണ് കേട്ടോ വന്നത്. ഓൺലൈനിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, 5.5 മണിക്കൂർ നമുക്ക് ട്രാവലിംഗ് ഉണ്ടായിരുന്നുള്ളൂ, അങ്ങോട്ട് വലിയ സീനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ അടിച്ച് വാരി തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള ഇതോടി ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. ഇച്ചേനെ അപ്പോൾ പുറത്ത് പോയേക്കുമായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചേനെ കാണാത്തത്. ഇച്ചേനെ ഞാനും മിക്കും കൂടിയാണ് ഇവിടുന്ന് പോകുന്നത് കേട്ടോ. നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ തളർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ യാത്ര പോകുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. കാരണം നമ്മൾ കുറച്ചുകൂടി റിലീഫ് ചെയ്യാം. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മളൊരു തമ്പ്യത്തിലേക്ക് വേളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തീർന്നു കേട്ടോ, അതോടി തീർന്നു. അപ്പോൾ ഇത് ഞാനിപ്പോൾ രാത്രി ഇതെടുക്കാൻ വേണ്ടി പോകുന്നത് സത്യത്തിൽ പേടിച്ച് ഇതായിട്ടാണ്ടോ, എൻ്റെ കണ്ണു കണ്ടോ പ്രേത കണ്ണു പോലെ ഉണ്ടല്ലേ, എനിക്ക് പേടിയായിട്ട് പോകുന്നതാണ്. എനിക്കിങ്ങനെ രാത്രി പോയി തുണിയെടുക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് നല്ല പണിയുണ്ടായിരുന്നു, എല്ലാം തുണി അലക്കിയിട്ടിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് എല്ലാം ചെയ്തിട്ടിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പണിയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താ ഇച്ചിരി വൈകി പോയിട്ടോ തുണി എടുക്കാൻ വേണ്ടിയിട്ട്. തുണി ഞാൻ എല്ലാം കുടഞ്ഞു നോക്കി, ഇതിനകത്തെല്ലാം കയറി ഇരിപ്പുണ്ടോ എന്ന് എനിക്ക് പേടിയായിട്ടാണ് കേട്ടോ. പിച്ചാനെ കൊണ്ടുപോകാനുള്ള 2-3 ഷർട്ടോടി ഇതിനകത്ത് ഇങ്ങനെ മടക്കി എടുത്ത് വെക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഇന്നത്തെ. അതിൻ്റെ ഇടയ്ക്കിടെ എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. കാരണം കൊളാബിൻ്റെ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരുപാട് കൊളാബ് പെയിൻറ്റിങ് ആവും. കാരണം ഡ്രസ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് കൊളാബ് പെയിൻറ്റിങ് ആവും. അപ്പോൾ അതൊക്കെ എനിക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫോണിലാണ് മാനേജ് ചെയ്യുന്നത്. ഇച്ചേൻ്റെ ഫോണിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് എൻ്റെ ഫോണിൽ എനിക്കിങ്ങനെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഞാൻ ഇവിടേക്ക് ഒന്ന് അടക്കി പറക്കി വെച്ച് വൃത്തിയാക്കി നീറ്റാക്കിയതിന് ശേഷം നമ്മളിവിടുന്ന് സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ പോകുവാണ് കേട്ടോ. പോകുന്നതൊന്നും ഞങ്ങൾ കാണിക്കുന്നില്ല, അതുവരെയുള്ളത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആ ഒരു തിരക്കിൽ നമ്മളിവിടുന്ന് ഓട്ടോ വിളിച്ചൊക്കെയാണ് പോയത്, അപ്പോൾ എനിക്കതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ പുറകേക്കിടെ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ പോകുമ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളറിയാവുന്നവർ വന്ന് നമ്മുടെ അടുത്ത് വന്ന് മിണ്ടും. അതെനിക്ക് എന്താ പറയുക ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എനിക്ക് അവരെ അറിയില്ലെങ്കിലും അവർക്ക് നമ്മളെ അറിയാം. അപ്പോൾ അവർ വന്ന് മിണ്ടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുറേ അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരൊക്കെ വന്ന് മിണ്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അയ്യോ ചേച്ചി അല്ലേ, കോഴിക്കോട് വെച്ചിട്ട് ഒരുപാട് പേര് കണ്ടപ്പോൾ ഇങ്ങനെ അയ്യോ ചേച്ചി അല്ലേ, കുഞ്ഞാൻ്റെ ചേച്ചി എന്താണ് എവിടെ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അടുത്ത് വിശേഷമൊക്കെ ചോദിക്കാൻ വരുമ്പോൾ നമ്മളുടെ ഒരാളായിട്ട് തന്നെ കേട്ടോ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളെ പുറത്ത് വെച്ച് കാണുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് അറിയാൻ പാടില്ല, പക്ഷേ നിങ്ങളൊരു തവണ ഒന്ന് എൻ്റെ അടുത്ത് മിണ്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിചയമാവല്ലോ. അപ്പോൾ എനിക്ക് നമ്മളെന്താ പറയുക വീഡിയോ കാണുന്നവരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു
ഫാമിലി മെമ്പറായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കണക്കൂട്ടുന്നത്. അപ്പം ഇത് ഓൾറെഡി എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വൃത്തിയാക്കി അതിൻ്റെ തലമുടിയൊക്കെ ഉണങ്ങി ഇനി തലയൊക്കെ കെട്ടി ഷാളൊക്കെ എടുത്ത് മിക്കുനെയും കൊണ്ട് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് അടുക്കളയും കൂടി ഒന്ന് നീറ്റ് ആക്കാനുണ്ട്. നീറ്റ് കുളിച്ചിട്ട് ഞാനെന്തിനാണ് ഈ പരിപാടിക്ക് നിൽക്കണതെന്നാണ് എനിക്ക് മനസ്സിലാവത്. കാരണം മിക്കു കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് മിക്കു ഉറങ്ങിപ്പോയത്. അന്നേരമാണ് എനിക്ക് ചെയ്യാൻ പറ്റിയ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിട്ടിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതോടി അടുക്കളയിൽ അധികം നീറ്റ് വൃത്തികേടാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് വേസ്റ്റുകൾ ഞാൻ ഉണ്ടായിരുന്നു, പിന്നെ രണ്ട് പാത്രം കഴുകാനുണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറെ അങ്ങനെ ബാക്കിയെല്ലാം നീറ്റാക്കി തന്നെയായിരുന്നു ഞാൻ ഇട്ടായിരുന്നത്. ബാക്കി അല്ലറ ചില്ലറ പണിയൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുളിച്ച് എല്ലാം സെറ്റ് ചെയ്തു. അപ്പോഴേക്ക് ഈ ചേൻ വന്നു. അത് കഴിഞ്ഞ് ഞാൻ മിക്കും ഈ ചേനോട് കൂടിയിട്ട് ഓട്ടോയിൽ ഓട്ടോ വിളിച്ചുകൊണ്ട് വന്നിട്ടോ വന്നായിരുന്നേ. അപ്പോൾ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.